താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞു നിർത്തി 68 ലക്ഷം കവർച്ച ചെയ്തതായി പരാതി. കർണാടക സ്വദേശി വിശാൽ ദശത്താണ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. പഴയ സ്വർണമെടുക്കാൻ കൊടുവള്ളിയിലേക്ക് പോകുമ്പോൾ 2 കാറുകളിലായി എത്തിയ 8 അംഗ സംഘം കവർച്ച ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. കർണാടകയിലെ മൈസൂർ ലഷ്കർ മൊഹല്ല സ്വദേശി വിശാൽ ദശക് മഡ്കരിയാണ് കൊള്ളയടിക്കപ്പെട്ടുവെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൈസൂരിൽ നിന്നും കൊടുവള്ളിയിലേക്കുള്ള യാത്രക്കിടെ രാവിലെ 8 മണിയോടെ ചുരം 9-ാം വളവിന് താഴെ എത്തിയപ്പോൾ 2 കാറുകളിലായെത്തിയ 8 അംഗസംഘം കവർച്ച ചെയ്തുവെന്നാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കാർ തടഞ്ഞ് ചില്ല് അടിച്ചു തകർത്ത് പുറത്തേക്ക് വലിച്ചിടുകയും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കാറിലുണ്ടായിരുന്ന 68 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കി അക്രമി സംഘം സ്ഥലം വിട്ടു. ബുധനാഴ്ച രാവിലെ നടന്ന സംഭവത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വിശാൽ ദശത്ത് പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയാൽ കൊല്ലുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് വിശാൽ ദശത്ത് പറയുന്നത്. പഴയ സ്വർണമെടുത്ത് വിൽപ്പന നടത്തുന്ന ജോലിയാണെന്നും ഇതിനായി പണവുമായി കൊടുവള്ളിയിലേക്ക് വരികയായിരുന്നുവെന്നും വിശാൽ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഹവാല ഇടപാടിന്റെ ഭാഗമാണോ പണം കടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചുരത്തിൽ ഏറെ തിരക്കുള്ള രാവിലെ നടന്ന സംഭവം മറ്റാരും കണ്ടതായും സൂചനയില്ല. പകൽ സമയത്തായിരുന്നിട്ടും പോലീസിനെയോ യാത്രക്കാരെയോ അറിയിക്കാതെ മൈസൂരിലേക്ക് മടങ്ങിയെന്നതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് താമരശ്ശേരി ഇൻസ്പെക്ടർ കെ സായുജ് പറഞ്ഞു. ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.